ക്കൗൺസിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ് പറയണത് അപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്താ നോക്കാം എല്ലാ കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യുന്നത് യൂഷ്വലി ട്രയൽ ബാലൻസിൻ്റെ ബേസിസിലാണ് ട്രയൽ ബാലൻസിലുള്ളത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ വരുന്ന റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസാണ് അതിൻ്റെ റെക്കോർഡ്സ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് ആണ് ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കുക അപ്പോൾ അത് വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം പക്ഷേ അതിൽ പെൻഡിങ് ആയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളും കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും റെക്കോർഡ് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പം അതുകൂടി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡ് ചെയ്യും ആഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻസിലൂടെയാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളത് അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്സ് ഐറ്റംസ് ആണ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതെന്താന്ന് നോക്കാം ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കറൻറ്റ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് നെക്സ്റ്റ് ഇയറില് അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും കറൻറ്റ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും കറൻറ്റ് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പം ക്ലോസിങ് സ്റ്റോക്ക് ഇപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്സും രണ്ട് എഫക്റ്റാണ് ഉള്ളത് ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ പിയാനലിലോ അതേപോലെ ആൻഡ് ബാലൻസ് ഷീറ്റിലും കാണിച്ചിരിക്കണം അങ്ങനെ രണ്ട് എഫക്ട്സ് ഉണ്ടായിരിക്കും എല്ലാ അഡ്ജസ്റ്റ്മെൻസിലും അപ്പം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഐറ്റം ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഐറ്റം ഐറ്റമാണെന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി ക്രെഡിറ്റ് സൈഡിലും കാണിച്ചിരിക്കണം വേറൊരു അക്കൗണ്ട്സ് അതായത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ പിയാനലിലോ നമ്മൾ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം അതാണ് അഡ്ജസ്റ്റ്മെൻസിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞത് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് സൈഡിൽ എന്തായാലും എഫക്റ്റ് കാണിച്ചിരിക്കണം ഉറപ്പാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലോസിങ് സ്റ്റോക്കാണ് നോക്കാൻ പോകുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിങ്ങിലും ബാലൻസ് ഷീറ്റിലുമാണ് വരുന്നത് ട്രേഡിങ്ങിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നുണ്ടാവുക ബാലൻസ് ഷീറ്റിലെ അസെറ്റ് സൈഡ് ട്രേഡിംഗിൽ ക്രെഡിറ്റ് സൈഡും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡും നെക്സ്റ്റ് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് രണ്ടാമത്തതാണ് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ആയിട്ടിരിക്കുന്ന എക്സ്പെൻസസിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അപ്പം അതും രണ്ട് സ്ഥലത്ത് കാണിച്ചിരിക്കണം ട്രേഡിംഗ് അല്ലെങ്കിൽ പി എൻ അക്കൗണ്ടിൽ ഡെബിറ്റ്സ് ആയിട്ടുള്ളും ആൻഡ് ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റീസ് സൈഡിലും കാണിച്ചിരിക്കണം ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റീസ് സൈഡ് ആൻഡ് നെക്സ്റ്റ് മൂന്നാമത്തായിട്ടാണ് പ്രീ പെയ്ഡ് എക്സ്പെൻസസ് പ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടിയിട്ട് പേ ചെയ്യാം അതായത് കറന്റ് ഇയറിൽ നമ്മൾ പേയ്മെൻ്റ് നടത്തും പക്ഷെ അത് റിലേറ്റഡ് ടു നെക്സ്റ്റ് ഇയർ ആയിരിക്കും അടുത്ത വർഷത്തിന് റിലേറ്റഡുള്ള പേയ്മെൻ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ കറൻറ്റ് ഇയറിൽ മുൻകൂട്ടി പേ ചെയ്യുന്നതിനാണ് പ്രീ എന്ന് പറയുന്നത് അതിലും രണ്ട് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് പ്രീ പെയ്ഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രേഡിംഗിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പി എൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക ഡെബിറ്റ്സ് ആയിട്ടുള്ള ഏത് എക്സ്പെൻസായി ഡെബിറ്റ് സൈഡ് യൂഷ്വലി അപ്പോൾ എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് സൈഡിലായിരിക്കും ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും അപ്പം ആ കൺസേൺ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആ എക്സ്പെൻസസിൽ നിന്ന് ആ ഡെബിറ്റ് സൈഡിൽ നിന്ന് ആ പർട്ടിക്കുലർ എക്സ്പെൻസസിൽ നിന്ന് അത് ലെസ് ചെയ്ത് കാണിക്കും ആൻഡ് ബാലൻസ് ഷീറ്റിൽ അസെറ്റ്സ് സൈഡിലും കാണിക്കും ഇനി ബാക്കി വരുന്ന അഡ്ജസ്റ്റ്മെൻസൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്